Hello everyone, welcome to the part 3 video of Tally. The next step is voucher entry. Gateway of Tally screen il ninnu accounting vouchers enna ee option select cheyya. Angane nammal voucher screen il etti ivide right side il ulla button bar il 8 type of vouchers ningalku kaanan pattunadana. Contra voucher, payment voucher, receipt voucher, journal, sales, credit note, purchase and debit note. ഇതില റെസീറ്റ് ഗ്രേ കളറിൽ കാണാം അത് ഇപ്പോ സെലക്റ്റഡ് ആയിട്ടുള്ള വൗച്ചർ ആണ് അതുകൊണ്ടാണ് ആ കളർ ചേഞ്ച് ഉള്ളത് നമ്മുടെ ഓരോ ട്രാൻസാക്ഷന്റെയും നേച്ചർ അനുസരിച്ച് അതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വൗച്ചേഴ്സിലാണ് നമ്മൾ എൻട്രി പാസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഓരോ വൗച്ചറിലും ഏതൊക്കെ തരം ട്രാൻസാക്ഷനുകളാണ് റെക്കോർഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ സെയിൽസ് വൗച്ചർ ഓൾ സെയിൽസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ഇസ് ബോത്ത് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ sales voucher next purchase voucher all purchases that is both cash purchases and credit purchases should be recorded in purchase voucher next credit note voucher sales returns record cheyanulla voucher aanu idu adhe pole adutathana debit note voucher adu purchase returns record cheyanulla voucher aanu next is receipt voucher All cash receipts except on sales. Cash sales allathe nammal eppozhekkano cash receive cheynathu appozhekke use cheyyanda voucher aanu idu. For example, indirect incomes like rent, interest, commission idokke receive cheynneram ee voucher aanu use cheyyanathu. Adu pole mattoru example aanu fixed asset sale cheyyunna samayathu cash ne sale cheyyumbo ee voucher aanu use cheyyanathu. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്യാപിറ്റലിൻ്റെ കോൺട്രിബ്യൂഷൻ ഓണർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് റിസീവ് ആണ് ചെയ്യുന്നത് അത് റിസീറ്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അതുപോലെ മറ്റൊന്നാണ് ഡെറ്റേഴ്സ് പേ ചെയ്യുമ്പോൾ നമുക്ക് തരാനുള്ള ഡെറ്റേഴ്സ് നമുക്ക് ക്യാഷ് തരുമ്പോൾ നമ്മൾ ക്യാഷ് റിസീവ് ആണ് ചെയ്യുന്നത് അപ്പോഴും റിസീറ്റ് വൗച്ചറാണ് യൂസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇസ് പേയ്മെൻറ്റ് വൗച്ചർ All payments except on purchases should be recorded in this voucher. Cash purchases in ozhigeyulla baaki ella cash payments um payment voucher laana varya. For example, expenses paid other than purchase like rent, wages, salary, commission paid etc should be recorded in this voucher. പിന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന് നമ്മൾ ക്യാഷ് തിരിച്ചു കൊടുക്കുമ്പോൾ ക്യാഷ് പേ ചെയ്യുകയാണ് ചെയ്യുന്നത് ദെൻ പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ്സ് ഫിക്സഡ് അസെറ്റ്സ് ക്യാഷിന് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാഷിൻ്റെ പേയ്മെൻ്റ് ആണ് നടക്കുന്നത് അത് പേയ്മെൻറ്റ് വൗച്ചറിലാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ് ഡ്രോയിങ്സ് ഓണർ ഡ്രോയിങ്സ് നടത്തുമ്പോൾ അതും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് വൗച്ചറിലാണ് കാരണം അവിടെ ക്യാഷ് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇസ് കോൺട്രാ വൗച്ചർ cash to bank bank to cash transactions ആണ് ഈ വൗച്ചറിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഇവിടെ എൻട്രി എന്താണ് വരിക ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഇനി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഇവിടുത്തെ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ഇങ്ങനെ ക്യാഷും ബാങ്കും തമ്മിൽ ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് വരുന്ന എൻട്രീസിനെയാണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയുക അത് റെക്കോർഡ് ചെയ്യേണ്ടത് ഈ വൗച്ചറിലാണ് നെക്സ്റ്റ് ഇസ് ജേണൽ വൗച്ചർ ഇതുവരെ നമ്മൾ പറഞ്ഞ ഒരു വൗച്ചറിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് ആണ് ജേണൽ വൗച്ചറിൽ വരിക എല്ലാ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും അതർ ദാൻ ക്രെഡിറ്റ് പെർച്ചേസ് ആൻഡ് സെയിൽ ക്രെഡിറ്റ് പെർച്ചേസും ക്രെഡിറ്റ് സെയിലും അല്ലാത്ത ബാക്കി എല്ലാ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും ജേണൽ വൗച്ചറിലാണ് വരിക ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് accrued incomes prepaid expenses provision for bad debts provision to reserves ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൊന്നും ക്യാഷ് ഇൻവോൾവ് ആവുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ജേണൽ വൗച്ചറിലാണ് വരിക അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ക്രെഡിറ്റ് പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ് ഫിക്സഡ് അസെറ്റ് ക്യാഷിനല്ല ക്രെഡിറ്റിനാണ് പെർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത് പെർച്ചേസസ് അക്കൗണ്ടിൽ വരാൻ പറ്റില്ല കാരണം അതൊരു റവന്യൂ എക്സ്പെൻസ് അല്ല അതേപോലെ പേയ്മെൻറ്റ് അക്കൗണ്ടിലും വരാൻ പറ്റില്ല കാരണം ക്യാഷ് അവിടെ പേ ആവുന്നില്ല ഓക്കെ അപ്പോൾ ആ ട്രാൻസാക്ഷനും ജേണൽ വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷനായിട്ട് കൺ
കൺസേൺഡ് വൗച്ചറിൽ എൻട്രി ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ രാജു കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000 ആണ്. അപ്പോൾ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു രാജുസ് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ നമുക്കറിയാം ക്യാഷിൻ്റെ റിസീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ റിസീറ്റ് വൗച്ചറിലാണ് ഇത് എൻട്രി ചെയ്യേണ്ടത്. ഞാനിവിടെ ഓൾറെഡി റിസീറ്റ് വൗച്ചറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ് ആണ്. അപ്പോൾ ഈ റൈറ്റ് കോർണറിലായിട്ട് നിങ്ങൾക്ക് ഡേറ്റ് കാണാം. 1/1/2013 തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡേറ്റ്, അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എഡ്യൂക്കേഷണൽ മോഡിലാണ് ടാലി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഓരോ മാസത്തിൻ്റെയും 1, 2, 31 ഈ 3 ഡേറ്റുകൾ മാത്രമേ ഇതിൽ വർക്ക് ചെയ്യൂ. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് 1 തന്നെയാണ്, പക്ഷെ താഴോട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ 2, 5, 6, 10 ഒക്കെ കാണാം. അപ്പോൾ അതൊന്നും നമുക്ക് ഡേറ്റ് കൊടുക്കാൻ കഴിയില്ല. നമുക്ക് 1, 2, 31 ഈ ഡേറ്റുകളെ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഡേറ്റ് മാറ്റാൻ ഈ ഡേറ്റിൻ്റെ സൈഡിലായിട്ടുള്ള ബട്ടൺ ബാറിൽ F2 ഡേറ്റ് എന്ന് കാണാം. അപ്പോൾ മാറ്റണമെങ്കിൽ നമ്മൾ ആ ഡേറ്റ് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. ഇഷ്ടമുള്ളതല്ല 1, 2, 31 ഏതെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അക്കൗണ്ട് എന്നുള്ളിടത്ത് നമ്മൾ എൻ്റർ വെച്ച് കഴിഞ്ഞാൽ ക്യാഷ്ന്ന് ഓട്ടോമാറ്റിക്കലി സൈഡിലൊരു ലിസ്റ്റിൽ വരും. ആ ക്യാഷ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി രാജുസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി 6 ടൈപ്പ് ചെയ്യുമ്പോഴേക്കും സൈഡിൽ രാജുസ് ക്യാപിറ്റൽ എന്നുള്ളത് വന്നിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്യുക, വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കേഴ്സർ എമൗണ്ട് കോളത്തിൽ വന്നിട്ടുണ്ടാവും. അവിടെ 50,000 എന്ന് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് 2 പ്രാവശ്യം കൂടി എൻ്റർ അടിക്കുക. താഴെ നറേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്നും വേണ്ട. ജസ്റ്റ് 2 പ്രാവശ്യം എൻ്റർ ചെയ്യുക. അപ്പോൾ ആക്സെപ്റ്റ് യെസ് ഓ നോ എന്നുള്ള സേവ് ചെയ്യാനുള്ള ആ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും. അവിടെ യെസ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 3,500 എന്നാണ്. അപ്പോൾ നമുക്കറിയാം പർച്ചേസുകളൊക്കെ, ക്യാഷ് പർച്ചേസ് ആണെങ്കിലും ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിലും പർച്ചേസ് വൗച്ചർ ആണ്. അപ്പോൾ സൈഡിൽ ബട്ടൺ ബാറിൽ പർച്ചേസ് എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പർച്ചേസ് വൗച്ചറിൽ എത്തുന്നതാണ്. ഇവിടെ ഇൻവോയ്സ് നമ്പർ, ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് കാണാം. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്, ജസ്റ്റ് എൻ്റർ അടിച്ച് പോവുക. എന്നിട്ട് ക്രെഡിറ്റ് എന്ന് കാണിക്കുന്ന CR അടുത്തായിട്ട് നമ്മുടെ കേഴ്സർ വരും. അപ്പോൾ നമുക്ക് എൻട്രി അറിയാം പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് ആണ് ക്രെഡിറ്റിൽ വരേണ്ടത്. അപ്പോൾ അവിടെ ക്യാഷ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ സപ്ലയർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് വരും, അതൊന്നും വേണ്ട, ജസ്റ്റ് എൻട്രി അടിച്ച് പോവുക, അതെല്ലാം സ്കിപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ കേഴ്സർ എമൗണ്ട് കോളത്തിൽ, ക്രെഡിറ്റ് കോളത്തിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യുക, 3,500 ആണ്. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഡെബിറ്റ് എന്ന് കാണിച്ച് DR എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഡെബിറ്റിൽ പർച്ചേസസ് ആണ് വേണ്ടത്. പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻവെൻട്രി അലോക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. അത് എൻ്റെ ഇൻവെൻട്രി ഫീച്ചേഴ്സ് ഓണായി കിടക്കുന്നത് കൊണ്ടാണ്. അത് ജസ്റ്റ് എസ്കേപ്പ് അടിക്കുക, എൻ്റർ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ആക്സെപ്റ്റ് യെസ് ഓർ നോ ബോക്സ് വരെ പ്രസ് ചെയ്യുക. എൻ്റർ കീ യെസ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. അടുത്തത് ജോണിന് സെയിൽ ചെയ്തതാണ്, സെയിൽസ് വൗച്ചറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യുക. ജോൺ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ് നമ്മുടെ എൻട്രി വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഡെബിറ്റ് എന്നുള്ളിടത്ത് ജോൺ അക്കൗണ്ട് സെലക്ട് ചെയ്യുക, വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കസ്റ്റമർ ഡീറ്റെയിൽസിൻ്റെ ഒരു ബോക്സ് വരും, അതൊക്കെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, എൻ്റർ അടിച്ചിട്ട് പോവുക. ഇനി നമുക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്യാനുള്ള സമയമായി, 1,500 ആണ്, ടൈപ്പ് ചെയ്യുക. വീണ്ടും എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ ബിൽ വൈസ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും, അതും വീണ്ടും എൻ്റർ അടിച്ച് അങ്ങോട്ട് പോവുക. പിന്നെ ക്രെഡിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് കോളത്തിൽ ടൈപ്പ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേര് വരും. അവിടെ നമ്മൾ സെയിൽസ് അക്കൗണ്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ സെയിൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ വൗച്ചറിന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സെപ്റ്റ് എന്നുള്ളിടത്ത് യെസ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത 4 ട്രാൻസാക്ഷൻ അടുത്ത വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.